അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പലരും ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, നമ്മുടെ കുട്ടികളുടെ അഖീഖത്ത് അറുക്കുന്ന സമയത്ത് അറവിനു ശേഷമാണോ മുടി കളയേണ്ടത്, അതോ അറവിന് മുമ്പാണോ മുടി കളയേണ്ടത്, അതോ നാട്ടിലൊക്കെ നടപ്പുള്ള ആചാരമനുസരിച്ച് രണ്ടും ഒരുമിച്ചാണോ വേണ്ടത്? ഒരാൾ പ്രത്യേകം അത് സംബന്ധമായി ചോദിക്കുകയുണ്ടായി. പലരും അത് പറയാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു മസല മാത്രം, അങ്ങനെ ഉണ്ടല്ലോ, വളരെ കുറഞ്ഞ കാര്യമാകുമ്പം മനസ്സിൽ നന്നായിട്ടങ്ങ് പതിയും, അത് മാത്രം ഈ ക്ലിപ്പിലൂടെ അറിയിക്കുകയാണ്. ഏഴാമത്തെ ദിവസം, കുട്ടി ജനിച്ച് ഏഴാം ദിവസമാണ് അഖീഖത്ത് അറവ് നടത്തേണ്ടത്. അന്നു തന്നെയാണ് പേരിടലും സുന്നത്തുള്ളത്. അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് പേരിടുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അറവ് നടത്തണം, മൃഗത്തെ അറക്കണം. ആ കുട്ടിയുടെ പേരിൽ അഖീഖത്ത് അറുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അറവ് നടത്തണം. ആ അറവ് പൂർത്തിയായതിൻ്റെ ശേഷം വീട്ടിൻ്റെ അകത്ത് വെച്ച് കുട്ടിയുടെ മുടി കളയുന്നു. ഇതാണ് അതിൻ്റെ സുന്നത്തായ തർത്തീബ്. ഇത് എല്ലാ ഫിഖ്ഹിൻ്റെ കിതാബുകളിലും പറയുന്നുണ്ട്. തുഹ്ഫ വരെയുള്ള കിതാബുകളൊക്കെ പരിശോധിച്ചാൽ പല കിതാബുകളിലും ഈ തർത്തീബ് കൃത്യമായി പറഞ്ഞത് കാണാം. അവിടെയാണ് നമ്മുടെ ഇടയിൽ പലപ്പോഴും ഉള്ള ഒരു ദുരാചാരമാണ്, ഈ മൃഗത്തെ അറക്കുന്ന അതേ സമയത്ത് തന്നെ കുട്ടിയുടെ തലയിലും കത്തി വെക്കണം, മുടി കളയാനും, അത് രണ്ടും ഒരുമിച്ചായിരിക്കണം. അറവ് നടത്തേണ്ടതും മുടി കളയേണ്ടതും ഒരുമിച്ചാണ് എന്ന് ധരിച്ചു വച്ചവരുണ്ട്. പലപ്പോഴും ചില നാട്ടിലൊക്കെ ചില കാരണവന്മാർ വിളിച്ചു തന്നെ ചോദിക്കും, അവിടെ റെഡിയല്ലേ, ഇവിടെ റെഡിയാട്ടോ, അവിടെ കത്തി റെഡിയല്ലേ, ഇവിടെയും റെഡിയാണ്. ഇത് സത്യത്തിൽ ഇതിൻ്റെ ലക്ഷണവും ഒരു സുഖമല്ലല്ലോ, അവിടെയും ഇവിടെയും ഒപ്പം കത്തി വെക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും അവിടെ തർത്തീബ് എന്താണ് എന്ന് മനസ്സിലാക്കുക. ആദ്യം പേരിടുക, പിന്നെ അറവ് നടത്തുക. അറവ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരാൾ വന്നിട്ട് പറയാം, അറവ് കഴിഞ്ഞു, ഇനി മുടി കളഞ്ഞോളൂ. അങ്ങനെയാ വേണ്ടത്. മുടി കളച്ചിൽ അറവിൻ്റെ മുമ്പിലും അല്ല. അപ്പം ഇനി അത് മറക്കാതിരിക്കുക. പ്രത്യേകിച്ച് നാട്ടിലെ കാരണവന്മാർ, അവരിത്തരം പരിപാടികൾക്കൊക്കെ എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കുന്നത് മിക്കവാറും ഒന്നോ രണ്ടോ മൂന്നോ ആളുകളൊക്കെ നാട്ടിലെ എല്ലാ പരിപാടിക്കും പങ്കെടുക്കും. അവരിതൊക്കെ മനസ്സിലാക്കി വച്ചാൽ വളരെ ഉപകാരപ്രദമാണ് എന്നറിയിക്കുന്നു. അള്ളാഹു അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ, അവൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ എല്ലാ ഇബാദത്തുകളും ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.